ഒക്ടോബർ 14 മുതൽ 350 വിമാനങ്ങൾക്ക് നേരെയാണ് രാജ്യത്ത് ബോംബ് ഭീഷണി ഉയർന്നത്. സംഭവത്തിൽ ശുഭം ഉപാധ്യായ എന്ന 17-കാരനെ അടക്കം 2 പേരെ മാത്രമാണ് ഇതുവരെ പിടികൂടിയത്. എന്നാൽ ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് ഒരൊറ്റ പേരിലാണ്. ആദം ലാൻസ. എയർ ഇന്ത്യ, വിസ്താര, ഇൻഡിഗോ, ആകാശ എയർ, ഐലൻഡ്സ് എയർ, സ്പൈസ് ജെറ്റ്, സ്റ്റാർ എയർ തുടങ്ങിയ വിമാന കമ്പനികൾക്കെല്ലാം വന്ന ഭീഷണി സന്ദേശങ്ങളിൽ 70% ഉറവിടം ഈ പേരിലുള്ള എക്സ് അക്കൗണ്ടാണ്. അന്താരാഷ്ട്ര വിമാന കമ്പനിയായ അമേരിക്കൻ എയർലൈൻസ്, ജെറ്റ് ബ്ലൂ, എയർ ന്യൂസിലൻഡ് എന്നിവയ്ക്കും ഈ അക്കൗണ്ടിൽ നിന്ന് ഭീഷണി ലഭിച്ചു. സ്റ്റാർ എയറിന്റെ 4 വിമാനങ്ങൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. അതേസമയം മറ്റ് വിമാന കമ്പനികളുടെ 5 വിമാനങ്ങൾക്കും സമാനമായ സന്ദേശം ലഭിച്ചു. ഭീഷണി സന്ദേശം ലഭിച്ച സമയത്ത് ഏതാനും വിമാനങ്ങൾ ആകാശത്ത് പറക്കുകയായിരുന്നു. മറ്റുള്ളവ ഇതിനോടകം തന്നെ പറക്കൽ പൂർത്തിയാക്കിയിരുന്നു. ഒരു ഫേക്ക് അക്കൗണ്ടാണെന്ന ധാരണയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പേര് കേട്ടപ്പോൾ ഉണ്ടായത്. എന്നാൽ ആദം ലാൻസ എന്ന കുറ്റവാളി യഥാർത്ഥത്തിലുള്ളയാളാണ്. 2012 US എലിമെന്ററി സ്കൂൾ വെടിവെയ്പ്പ് നടത്തിയ മാസ് ഷൂട്ടറാണ് ആദം ലാൻസ. ഹൂക്ക് എലിമെന്ററി സ്കൂളിലാണ് ലാൻസ വെടിവെയ്പ്പ് നടത്തിയത്. 6-നും 7-നും ഇടയിൽ പ്രായമുള്ള 20 കുട്ടികളും 6 അധ്യാപകരും വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടു. ആദം ലാൻസ 4 വർഷം പഠിച്ച സ്കൂളാണിത്. സ്കൂളിൽ വെടിവെയ്പ്പ് നടത്തുന്നതിന് മുമ്പ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന തൻ്റെ അമ്മ നാൻസി ലാൻസയെയും 20-കാരനായ ആദം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. സ്കൂളിൽ വെടിവെയ്പ്പ് നടത്താൻ പോകുന്നതിന് മുമ്പ് ഇയാൾ 3 തോക്കുകൾ തൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിരുന്നു. സെമി ഓട്ടോമാറ്റിക് എയർ 15 അസോൾട്ട് റൈഫിൾ, പിസ്റ്റലുകൾ എന്നിവയാണ് ആദം കയ്യിൽ കരുതിയിരുന്ന തോക്കുകൾ. സൈനിക വസ്ത്രം ധരിച്ചാണ് ഇയാൾ ആക്രമണം നടത്തിയത്. സ്കൂളിലെ വെടിവെയ്പ്പിന് പിന്നാലെ ആദവും ജീവനൊടുക്കുകയായിരുന്നു. കൂട്ടവെടിവെയ്പ്പിന് പിന്നിലെ കാരണം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ കൂട്ടവെടിവെയ്പ്പിൽ താല്പര്യമുള്ള ഒരാളുടെ പേര് സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് നൽകിയത് കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഭീഷണി സന്ദേശങ്ങൾ എത്തുമ്പോഴും ഉറവിടം കണ്ടെത്താനോ പ്രതികളിലേക്ക് എത്താനോ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് IB അടക്കം ഏജൻസികൾ വിദേശ ഏജൻസികളുടെ സഹായം തേടിയത്. ആശങ്ക പരത്താനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്നാണ് ഏജൻസികളുടെ നിഗമനം. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘങ്ങളെ അന്താരാഷ്ട്ര ഏജൻസികളുമായി സഹകരിച്ച് കണ്ടെത്താനാകുമെന്നാണ് വിലയിരുത്തൽ. UK, ജർമ്മനി രാജ്യങ്ങളുടെ IP വിലാസത്തിലാണ് പല ഭീഷണികളും എത്തിയത്. ഇവയുടെ ഉറവിടം തേടി എക്സ് അടക്കം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പോലീസ് കത്ത് നൽകിയിരുന്നു. മാത്രമല്ല അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ സമൂഹ മാധ്യമങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ കുറ്റകൃത്യമായി കണക്കാക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിമാനങ്ങൾക്ക് കൂടാതെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ഹോട്ടലുകൾക്കും ഭീഷണി സന്ദേശം ലഭിക്കുന്നത് പ്രതിസന്ധിയാവുകയാണ്.